എടാ എന്റെ പുതിയ ഫെറാറി കാർ എങ്ങനെയുണ്ട്? എടാ കൊള്ളാടാ, തീയൊക്കെ പായുന്നുണ്ടല്ലോ. എടാ എനിക്ക് എന്റെ ഡാഡി ജോസഫ് ഇല്ലേ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ ഈ ഫെറാറി കാർ. നീ ഇങ്ങോട്ട് നോക്കടാ, എന്റെ പുതിയ ഐഫോൺ 13 Pro Max എങ്ങനെയുണ്ട്? ഞാൻ എന്റെ പഴയ ഐഫോൺ 12 Pro Max ഇല്ലേ, ഇന്നലെ എറിഞ്ഞു പൊളിച്ചു, എന്നിട്ട് പുതിയ ഐഫോൺ 13 Pro Max വാങ്ങി. എടാ പഴയ ഐഫോൺ 12 Pro Max എനിക്ക് തന്നൂടായിരുന്നു. അതിന് നീ എന്റെ ആരാടാ നൂബേ? എടാ ഒന്നുമല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. എടാ എടാ നൂബേ, നിന്റെ കയ്യിൽ എന്താടാ പുതിയതായിട്ടുള്ളത്? എടാ മണ്ട, നൂബിന്റെ കാലിലോട്ട് നോക്കടാ, നൂബ് പുതിയ ചെരുപ്പ് വാങ്ങി, ഓറഞ്ച് കളർ വള്ളിച്ചെരുപ്പ്. എടാ നൂബേ ചെലവുണ്ട് കേട്ടോ, പുതിയ ചെരുപ്പ് വാങ്ങിയതിന്റെ ചെലവ് എന്തായാലും വേണം. എടാ ഞാൻ 100 രൂപയുടെ ചെരുപ്പ് വാങ്ങിയതിനാണോ ചെലവേറേണ്ടത്? നിങ്ങളല്ലേ പുതിയ കാറും ഐഫോണൊക്കെ വാങ്ങിയത്. എടാ നൂബേ മണ്ട, ഞങ്ങൾ നിന്നെ കളിയാക്കിയതാടാ പൊട്ട. എടാ നിന്റെ ഐഫോണിലൊന്ന് എനിക്ക് ഗെയിം കളിക്കാൻ തരുമോ? ഞാൻ ഇതുവരെ ഐഫോണിലൊന്നും ഗെയിം കളിച്ചിട്ടില്ല. അതിൽ നല്ലത് ഞാൻ ഈ ഫോൺ എറിഞ്ഞ് പൊളിക്കുന്നതാ. നിന്നെ പോലെയുള്ള നൂബിനൊന്നും ഞാൻ എൻ്റെ ഫോൺ തരില്ല. എടാ അങ്ങനെ പറയല്ലേടാ, നിങ്ങൾ ഇന്ന് രാത്രി ഗെയിം കളിക്കുമ്പോൾ എന്നെ ഒന്ന് കൂട്ടണേ. ആടാ കൂട്ടാൻ കൂട്ടാ, നീ ഇപ്പോൾ ഇവിടുന്ന് വിട്ടോ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുന്നതാ, അതിനു മുമ്പ് നീ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാ നല്ലത്. എടാ എന്തായാലും എന്നെ കളിക്കാൻ കൂട്ടണേ, പറ്റിക്കല്ലേ. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ ഞാൻ വന്നു, ഇനി നമുക്ക് റാങ്ക്ഡ് മാച്ച് കളിക്കാം. എടാ നൂബേ മരവണ്ട, നിന്നെയും കൂട്ടി റാങ്ക്ഡ് മാച്ച് കളിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നും അല്ല ഞങ്ങള്. അല്ല നിന്നോട് നിന്റെ കൂടെ ഞങ്ങള് കളിക്കുന്ന എപ്പോഴാ പറഞ്ഞത്? എടാ കുറച്ചു മുമ്പേ നിങ്ങളെ കണ്ടപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് കളിക്കാന്നൊക്കെ. എടാ അത് നിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ പറഞ്ഞതാ. എടാ ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു ക്ലാഷ് സ്ക്വാഡ് റാങ്കിങ്ങിലും കളിക്കടാ. ഒന്ന് പോടാ, ഞങ്ങൾക്ക് തീരെ ടൈമില്ല, നാളത്തെ ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. എടാ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും നാളെ ഇല്ലേ കാലഹാരിയിലോട്ട് ട്രിപ്പ് പോയാലോ? അയ്യേ ഞങ്ങളൊന്നും ഇല്ല ആ മരുഭൂമിയിലോട്ട്, ഞങ്ങൾ 2 പേരും നാളെ പെർഗട്രയിലോട്ട് പോവാ. എടാ എന്നെയും കൂട്ടടാ നിങ്ങളുടെ കൂടെ. എടാ ഞങ്ങൾ 2-3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്, നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് വിടുവോ? അതൊക്കെ പോട്ടെ, നിന്റെ ഈ ട്രിപ്പ് വരാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ? 10 രൂപയൊന്നും പോരാ പെർഗട്രയിലോട്ട് ട്രിപ്പ് പോകണമെങ്കിൽ. എടാ നിങ്ങളൊക്കെ ഭയങ്കര റിച്ച് അല്ലേടാ, എൻ്റെ പൈസ നിങ്ങൾ എടുക്കുവോ? ഒന്ന് പോടാ നൂബേ, ഞങ്ങൾക്ക് എന്താ വട്ടല്ലേ, നാളെ പെർഗട്രയിൽ നിന്നില്ലേ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യാനുള്ളതാ. എടാ ഇനി ഇവനെ പറഞ്ഞാൽ ഇവന് വിഷമാവും, അതിനു മുമ്പ് കിക്ക് ചെയ്ത് വിട്ടേക്ക്. ഇവന്മാരൊക്കെ എന്ത് തെണ്ടികളാ, ഒന്നും അല്ലെങ്കിൽ ഞാൻ ഇവന്മാരുടെ കൂടെ കളിച്ച് വളർന്നതല്ലേ. ഞാൻ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് എന്നെ ആർക്കും ഒരു വിലയുമില്ല. എൻ്റെ ദൈവമേ എനിക്കും ഒരു ചാൻസ് തരണേ, എങ്ങനെയെങ്കിലും ഇവന്മാരുടെ മുന്നിൽ പട്ടിശ കാണിക്കാനുള്ള ഒരൊറ്റ ചാൻസ് മതി. എടാ നീ രാവിലെ തന്നെ ചായം കേട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്നോ, നീ വല്ലതും അറിയുന്നുണ്ടോ? എടാ അതിനു മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത്? വാ നമുക്ക് ട്രിപ്പ് പോണ്ടേ. എടാ മണ്ട, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേക്ക്. നമ്മുടെ മണ്ടം ഫ്രണ്ടില്ലേ ആദം, അവന് ലോട്ടറി അടിച്ചടാ, 100 കോടിയാ ലോട്ടറി അടിച്ചത്. അതും പോരാനിട്ട് അവന്റെ അച്ഛന്റെ ഫാക്ടറി ഇല്ലേ, ആ പൂട്ടിക്കിടക്കുന്ന പരട്ട ഫാക്ടറി, അതിൻ്റെ അടിയിന്നില്ലേ പെട്രോളിയം കിട്ടാൻ തുടങ്ങി. ഇപ്പൊ അവനാടാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. എടാ ആ നാറി ഇപ്പൊ ബില്യണിയർ ആയോ? അതൊക്കെ പോട്ടെ, ഏതാടാ ഈ പെണ്ണും പിള്ള? എങ്ങനെയുണ്ട് എന്റെ പുതിയ ഗേൾഫ്രണ്ടാ? എടാ മണ്ട, നീ ഇവിടെ ഗേൾഫ്രണ്ടിനെയും പിടിച്ചിരുന്നോ? വാ നമുക്ക് അവന്റെ അടുത്തൊന്ന് പോയി നോക്കാം, എന്നിട്ട് അവനെ സോപ്പിട്ട് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റാം. എടാ ഇതെന്താടാ സംഭവം, വല്ല കമ്പനിയുടെ ഷോറൂമാണോ? എത്ര അധികം വണ്ടികളാ ഉള്ളത്?
എടാ നിനക്കൊക്കെ എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പരട്ട കൂട്ടുകാരൻ ആദമാനാൻ. എടാ ഒരൊറ്റ ദിവസം കൊണ്ട് നീ വലിയ പൈസക്കാരനായല്ലോ. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ കളിയല്ലേ. നിങ്ങളെൻ്റെ വണ്ടിയൊക്കെ കണ്ടോ? വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? മോൺസ്റ്റർ ട്രക്കൊക്കെ ഉണ്ട്. ഇതും കൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഇല്ലേ കാലഹാരി ഡെസേർട്ടിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ വരുന്നോടാ എൻ്റെ കൂടെ? ഓ സോറിയടാ, നിങ്ങൾ വരണ്ട. നിങ്ങൾ പെർഗാട്രിയിലോട്ട് ട്രിപ്പ് പോവല്ലേ? എടാ അതൊന്നും കുഴപ്പമില്ലടാ, ട്രിപ്പൊക്കെ ഞങ്ങൾ എപ്പോഴേ ക്യാൻസൽ ചെയ്ത്. എടാ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടൊക്കെ എങ്ങനെയാടാ ഇത്രയും വലിയ പൈസക്കാരാകുന്നത്? എടാ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഞാൻ പുതിയൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയിട്ടുണ്ട്, അതിന്ന് വൈകുന്നേരം വരും. എടാ പിന്നെ ഒരു യാച്ച് കൂടെ വാങ്ങണം. എടാ അതെന്താടാ സാധനം? എടാ അപ്പൊ നിങ്ങൾക്കൊന്നും അതറിയില്ലേ? എടാ ആഡംബര കപ്പൽ. എടാ ഈ നാറി ഇപ്പൊ വലിയ പൈസക്കാരനായല്ലോ. എടാ നൂബേ, നിന്റെ അക്കൗണ്ട് ഇത്രയും അടിപൊളിയാക്കിയോ നീ? ആടാ ഉള്ള ഗൺസ്കിന്നൊക്കെ വാങ്ങി, പിന്നെ സ്റ്റോർ മൊത്തം കാലിയാക്കി. എടാ എന്നിട്ട് ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ഡയമണ്ട് ഉണ്ട്? എടാ ഇനി ആകെ 3 ഡയമണ്ടേ ഉള്ളൂ. എല്ലാ ഡയമണ്ടും ഞാൻ തീർത്തു. ഇനി ഇന്ന് വൈകുന്നേരം ഇല്ലേ ആദ്യം ഒരു 1 ലക്ഷം ഡയമണ്ട് ടോപ്പ് ചെയ്യണം. എന്നിട്ട് ആ 1 ലക്ഷം ഡയമണ്ടിനില്ലേ പുതിയ ഇവന്റ് എല്ലാം കറക്കി തീർക്കണം. എടാ എന്നിട്ട് നീ എന്തിനാടാ ഈ ആദം ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത്? ഇത് നൂബാടാ, ഇതിനെ മാറ്റ്. അലോക്കിനെങ്ങാനും വെക്ക്. എടാ ഞാൻ പണ്ടേ ആദം ക്യാരക്ടറിനെ വെച്ച് ശീലിച്ചു പോയതാ, ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല. എടാ ആദം നൂബാടാ, നീ ഇപ്പൊ വലിയ പ്രോ പ്ലെയർ അല്ലേ? അതെങ്ങനെ, എനിക്ക് കളിക്കാനൊന്നും അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പ്രോയാവുന്നേ? എടാ നിന്റെ അക്കൗണ്ടിൽ ഡയമണ്ടും കുറെ കളക്ഷൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ നീ പ്രോയാ? എടാ പിന്നെ നീ ടോപ്പപ്പ് ചെയ്യുമ്പോ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരു 10,000 ഡയമണ്ട് വെച്ച് ടോപ്പപ്പ് ചെയ്തടാ. ഞാൻ എന്തിനാ നിങ്ങൾക്കൊക്കെ ടോപ്പപ്പ് ചെയ്തിരുന്നേ? എനിക്കെന്താ വട്ടുമല്ലോ ഉണ്ടോ? എടാ നമ്മളൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരില്ലേടാ. എടാ ഇത് തന്നെയല്ലേ എടാ ഞാൻ നിങ്ങളോട് 2 ദിവസം മുമ്പ് പറഞ്ഞത്, എന്നെയും നിങ്ങളുടെ കൂടെ ട്രിപ്പിന് കൂട്ടുമെന്നൊക്കെ. എടാ സോറി എടാ, ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. നീ ഇന്ന് കാലഹാരിയിലോട്ട് പോകുമ്പോ ഞങ്ങളെയും നിന്റെ മോൺസ്റ്റർ ട്രക്കി കൂട്ടുവോ? ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടാനുണ്ട്. എടാ അതിൻ്റെ ഇടയിൽ നിനക്ക് എവിടുന്ന ഫ്രണ്ട്സിനൊക്കെ കിട്ടിയത്? എടാ പൈസ കൊടുത്താ എന്താ കിട്ടാത്തത്? ഒരു കാര്യം മറന്നുപോയി, നിങ്ങളന്ന് തന്നെ കിക്ക് ചെയ്തല്ലേ, നിങ്ങളെ ഞാൻ കിക്ക് ചെയ്തേക്കാം. കുറെ കാലായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു യുവന്മാർക്കിട്ട് പണിയും എടുക്കണമെന്ന്. താങ്ക്സ് ദൈവമേ.